ഓരോ വാക്കുച്ചരിക്കുവാനും നമ്മുടെ സ്പീച്ച് ഓർഗൻസ് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലങ്സിൽ നിന്ന് വായു പുറപ്പെട്ട് വായിലൂടെ അല്ലെങ്കിൽ മൂക്കിലൂടെ പ്രത്യേക രീതിയിൽ നീങ്ങുമ്പോഴാണ് ഓരോ ശബ്ദവും ഉണ്ടാകുന്നത്. ഒരു ഓടക്കുഴൽ വായിക്കുന്നത് പോലെ വോക്കൽ ട്രാക്റ്റിലുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് ഓരോ ശബ്ദവും വ്യത്യസ്തമാക്കുന്നു. ഇന്ന് ഈ വീഡിയോയിലൂടെ നാം പരിചയപ്പെടുവാൻ പോകുന്നത് ഓരോ ലെറ്റേഴ്സിൻ്റെയും ഉച്ചാരണം ഉണ്ടാകുന്ന ശാസ്ത്രീയ വശമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് സീരീസിൻ്റെ മുമ്പുള്ള വീഡിയോസ് ലഭിക്കുവാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിക്കുക. നാം ശ്വസിച്ച് പുറന്തള്ളുന്ന വായു പോകുന്ന വായു ചാലാണ് എയർ സ്ട്രീം. ലങ്സിൽ നിന്നാണ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലങ്സിൽ നിന്ന് വിൻഡ് പൈപ്പ് വഴി ശബ്ദനാളത്തിൽ എത്തും. അതാണ് ലാറിങ്സ്. ലാറിങ്സും വോക്കൽ കോഡ്സും പ്രവർത്തിച്ചാണ് ശബ്ദമുണ്ടാകുന്നത്. അവിടെ നിന്ന് വരുന്ന എയർ നാവിൻ്റെയും വായുടെയും അപ്പർ പാർട്ടിൻ്റെയും ലിപ്സിൻ്റെയും പ്രവർത്തനത്താൽ വ്യത്യസ്ത ശബ്ദങ്ങളായി പുറത്തു വരുന്നു. ഈ ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ വിശദമായി സ്പീച്ച് ഓർഗൻസിനെ പറ്റി നമുക്ക് പഠിക്കാം. ഉച്ചരിക്കുവാനായി നമ്മെ സഹായിക്കുന്ന അവയവങ്ങളാണ് ഓർഗൻസ് ഓഫ് സ്പീച്ച്. അവ മൂന്നായി തരംതിരിക്കാം. ഒന്ന് റെസ്പിറേറ്ററി സിസ്റ്റം, രണ്ട് ഫൊണേറ്ററി സിസ്റ്റം, മൂന്ന് ആർട്ടിക്കുലേറ്ററി സിസ്റ്റം. ഒന്നാമതായി റെസ്പിറേറ്ററി സിസ്റ്റം, അത് ഏതൊക്കെയെന്ന് നോക്കാം. ലങ്സ്, മസിൽസ് ഓഫ് ചെസ്റ്റ്, കൂടാതെ വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ, ഇവ മൂന്നു കൂടി ചേരുന്നതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. ചെസ്റ്റ് മസിൽസിൻ്റെ സഹായത്തോടെ ലങ്സ് ചുരുങ്ങി വായുവിനെ ലങ്സിന് പുറത്തേക്ക് തള്ളുന്നു. ആ വായു വിൻഡ് പൈപ്പിലൂടെ കടന്നു ചെല്ലുന്നത് വോക്കൽ കോഡ്സിലേക്കാണ്. ഓരോ ശബ്ദത്തിനും ആവശ്യമായ എയർ അതിൻ്റെ അളവും ശക്തിയും ക്രമീകരിക്കുന്നത് ലങ്സാണ്. ട്രക്കിയ വരെയാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത്. രണ്ടാമതായി ഫൊണേറ്ററി സിസ്റ്റം, വോക്കൽ കോഡ്സും ലാറിങ്സും ഉൾപ്പെടുന്നതാണ് ഫൊണേറ്ററി സിസ്റ്റം. ട്രക്കിയയ്ക്ക് മുകളിലായുള്ള ഒരു മസ്കുലാർ സ്ട്രക്ചറാണ് ലാറിങ്സ്. ആഡംസ് ആപ്പിൾ എന്നും വോയിസ് ബോക്സ് എന്നുമൊക്കെ അറിയപ്പെടാറുണ്ട്. ലങ്സിൽ നിന്ന് വരുന്ന എയർ സ്ട്രീമിനെ ആദ്യമേ മോഡിഫൈ ചെയ്യുന്നത് ലാറിങ്സ് ആണ്. ലാറിങ്സിനുള്ളിലെ ലിപ് ലൈക്ക് സ്ട്രക്ചറാണ് വോക്കൽ കോഡ്സ്. ഇതിനിടയിലെ സ്പേസാണ് ഗ്ലോട്ടിസ്. നാം ആഹാരം കഴിക്കുന്ന സമയത്ത് വോക്കൽ കോഡ്സ് ചേർന്ന് വന്ന് ഗ്ലോട്ടിസ് അടയ്ക്കും. അങ്ങനെയാണ് ഭക്ഷണം ലങ്സിലേക്ക് പോകാതെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ശ്വാസോച്ഛ്വാസം നടക്കുന്ന സമയത്ത് ഗ്ലോട്ടിസ് ഓപ്പൺ ആയിരിക്കും. നാം സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഉച്ചാരണത്തിനനുസരിച്ച് ഗ്ലോട്ടിസിന് വലിപ്പവും ചെറുപ്പവും സംഭവിക്കുന്നു. ഗ്ലോട്ടിസ് വൈഡ് ഓപ്പൺ ആയിരിക്കുമ്പോൾ വോയിസ്ലെസ് സൗണ്ട്സ് ആണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഓക്കെ, വോയിസ്ലെസ് സൗണ്ട്സ് ആണ്. ഗ്ലോട്ടിസിന് ചെറിയ ഒരു വിടവ് മാത്രമുള്ളപ്പോഴാണ് വോയിസ്ഡ് സൗണ്ട് ഉണ്ടാകുന്നത്. ഈ സമയം വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുകയും ശബ്ദമുണ്ടാകുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ബ, ഡ്, ഗ്, സ് ഒക്കെ വോയിസ്ഡ് സൗണ്ട്സ് ആണ്. മൂന്നാമതായി ആർട്ടിക്കുലേറ്ററി സിസ്റ്റം. ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ടങ്, ടീത്ത്, നോസ്, റൂഫ് ഓഫ് മൗത്ത്, ലിപ്സ് എന്നിവയാണ് ഇതിലുൾപ്പെടുന്നത്. റൂഫ് ഓഫ് മൗത്തിന് നാല് ഭാഗങ്ങളുണ്ട്. ഒന്ന് ടീത്ത് റിച്ച്, രണ്ട് ഹാർഡ് പലേറ്റ്, മൂന്ന് സോഫ്റ്റ് പലേറ്റ്, നാല് ഉവിയുള്ള. റൂഫ് ഓഫ് മൗത്തിൽ മുകളിൽ പല്ലിൻ്റെ തൊട്ടു പിന്നിലുള്ള കോൺവെക്സ് പാർട്ടാണ് ടീത്ത് റിച്ച് അല്ലെങ്കിൽ അൽവിയുള റിച്ച് എന്നും പറയും. ടീത്ത് റിച്ചിന് പിന്നിലുള്ള ഭാഗമാണ് കോൺഗേവ് ഭാഗമാണ് ഹാർഡ് പലേറ്റ്. ഏറ്റവും അവസാനമുള്ള സോഫ്റ്റ് ഭാഗമാണ് സോഫ്റ്റ് പലേറ്റ്, വേലം എന്നും പറയും. അതിനുശേഷം വരുന്ന ഫിംഗർ ലൈക്ക് ഭാഗമാണ് ഉവിയുള. ക്വാ ശബ്ദമൊക്കെ, അതായത് ഡക്കിൻ്റെ ശബ്ദമായ ക്വാ ശബ്ദമൊക്കെ ഉവിയുളാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. സോഫ്റ്റ് പലേറ്റ് കണ്ഠനാളത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ശ്വാസനാളത്തിലൂടെ ശബ്ദം വരും. സോഫ്റ്റ് പലേറ്റ് ലോവേർഡായി നിൽക്കുമ്പോൾ ശ്വാസനാളത്തിലൂടെ നേസൽ പാസേജിലൂടെ ആണ് ശബ്ദം വരുന്നത്. ഈ സമയത്താണ് ഈ പറയുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മാറ്റ്, നീറ്റ്, റിങ്, ഈ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നത് നേസൽ സൗണ്ട്സ് എന്നാണ് ഇവയ്ക്ക് പറയുന്നത്. സ്പീച്ച് ഓർഗൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് ടങ്. ടങ്ങിന് നാല് ഭാഗങ്ങളുണ്ട്. ടങ്ങിൻ്റെ
എക്സ്ട്രീം എൻഡാണ് ടിപ്പ്. ടി ത്രിഡ്ജിന് എതിർവശമുള്ള ഭാഗമാണ് ബ്ലേഡ്. മൂന്നാമതായി ബ്ലേഡിന് തൊട്ടു പിന്നിലായി ഹാർഡ് പലേറ്റിന് എതിർവശമുള്ള ഭാഗം ഫ്രണ്ട് ഓഫ് ദി ടങ്ക്. ഏറ്റവും പിന്നിലായി സോഫ്റ്റ് പലേറ്റിന് എതിർവശമുള്ള ഭാഗം ബാക്ക്. അതിനും പിന്നിലായി ടങ്ങിൻ്റെ ഏറ്റവും പിൻഭാഗത്ത് റൂട്ട് എന്നും ടു എഡ്ജസിന് റിംസ് എന്നുമാണ് പറയുന്നത്. സൗണ്ട് ആർട്ടിക്കുലേഷനിൽ ലിപ്സും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പർ ലിപ്പും ലോവർ ലിപ്പും ഉണ്ട്. രണ്ട് ലിപ്പും കൂടി ചേർന്നുണ്ടാകുന്ന ശബ്ദമാണ് ബൈലേബിയൽ സൗണ്ട്സ്. ഭ ഭ മ ഒരു ഗിറ്റാർ, വയലിൻ അല്ലെങ്കിൽ ഓടക്കുഴൽ വായിക്കുന്നത് പോലെയാണ് ഒരു സ്പീച്ച് സൗണ്ടും നമ്മുടെ സ്പീച്ച് ഓർഗൻസിൽ നിന്ന് പുറത്തു വരുന്നത്. ഓരോ ലെറ്ററിനും അതിൻ്റേതായ രീതിയിൽ ഉച്ചരിച്ചില്ലെങ്കിൽ കേൾവിക്കാരന് മനസ്സിലായെന്ന് വരികയില്ല. ഇംഗ്ലീഷ് ആൽഫബിറ്റ്സിലെ ഓരോ ലെറ്റേഴ്സും ഏതൊക്കെ സ്പീച്ച് ഓർഗൻസ് ഉപയോഗിച്ചാണ് ഉച്ചരിക്കുന്നതെന്ന് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് സീരീസിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. കൂടാതെ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം നേടുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് സീരീസിലെ മറ്റുള്ള വീഡിയോകൾ ലഭിക്കുവാനായി താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിക്കുക.